ഹായ് ഗൈസ്, അപ്പൊ ഫുൾ പവർ അല്ലേ. അപ്പൊ നമ്മൾ ഇന്നൊരു നൈസ് റൂട്ട് പിടിച്ചിറങ്ങിയാണ്, ഒരു മഴക്കാല യാത്രകൾ സീരീസ് തുടങ്ങാൻ പോയിട്ട്. നമ്മള് ഇപ്പൊ ഒരു മഴക്കിടയിൽ കിട്ടിയ ഒരു റിലാക്സേഷൻ ആണ്. ഇപ്പൊ മഴയൊന്നുമില്ല, നല്ല അടിപൊളി മൂഡിൽ നിൽക്കുകയാണ് സംഭവം. ഇനി പോകെ പോകെ പെരുമഴ ആവുമെന്ന് കണ്ടറിയണം. ഇപ്പൊ ഏതായാലും അടിപൊളിയാണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് വരെയൊക്കെ നല്ല മഴയായിരുന്നു, ഭാഗ്യം കൊണ്ട് ഇന്നും മഴയില്ല. സോ നമ്മൾ ഇന്നൊരു നൈസ് റൂട്ട് പിടിച്ച് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതിൻ്റെ. അപ്പോൾ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ വഴി നമ്മൾ വാൽപ്പാറ, അതാണ് നമ്മളിന്ന് റൂട്ട്. ആനനെ കാണണം എന്നുള്ളതാണ് മെയിൻ അജണ്ട. അപ്പം നമ്മളിപ്പം നിൽക്കണ എവിടെ എന്നറിയാമോ, വെറ്റിലപ്പാറ റൂട്ടിലാണ് കേട്ടോ. വെറ്റിലപ്പാറ റൂട്ടിൽ ഇതിൽ മൊത്തം എണ്ണപ്പനയുടെ നടുക്കാണ് ഈ നിൽക്കണത് കേട്ടോ. എണ്ണപ്പനയുടെ നടുക്ക് നിന്നാണ് ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കണത്. ഇനി ആ പോകെ പോകെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആതിരപ്പള്ളി വരെ എണ്ണപ്പനയുടെ ഏക്കർ കണക്കിന് തോട്ടങ്ങളായിരിക്കുള്ളൂ. സത്യം പറഞ്ഞ ആനനെ കാണണമെങ്കിൽ ഇവിടെ നിന്നാലും മതി, കാരണം എപ്പോഴും ന്യൂസിൽ കേൾക്കാം ഇടയ്ക്കിടയ്ക്ക് ആന ചവിട്ടിക്കൊന്നതും തട്ടിക്കൊന്നതൊക്കെ ആയിട്ട്. വെറ്റിലപ്പാറയിൽ ആനയുടെ സങ്കേതമാണ്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്, ഏത് എണ്ണപ്പന കുത്തി മറിച്ചിട്ടിട്ട് ചവിട്ടി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ സാധനം തിന്നുക, കൂമ്പ് തിന്നുക, ഇതൊക്കെ ഉമ്മാരുടെ കലാപരിപാടികളാണ്. സോ ഈ കാടുകളിലൊക്കെ കൂട്ടം കൂട്ടമായിട്ട് പല സമയങ്ങളിലും കാണാറുണ്ട്. ഇതും ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ആന ബോർഡ് ഫുള്ള് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് പിടിക്കാം. ഗൈസ്, അങ്ങനെ എണ്ണപ്പനത്തോട്ടം അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും വെറ്റിലപ്പാറ ബ്രിഡ്ജ് വ്യൂ കിട്ടും. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് കുത്തിയൊലിച്ച് വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം മുഴുവൻ ഒഴുകി പോകുന്നത്. റീൽസ് ഓളികളുടെയൊക്കെ ഇഷ്ട പ്ലേസാണ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസാണ്. ഈ വഴി പോകുമ്പോൾ തീർച്ചയായും എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് മാത്രമേ പോകാറുള്ളൂ. റീൽസ് ഓളികളുടെയൊക്കെ വളരെയധികം തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. ഈ മുമ്പിൽ പോണ ബസ് ഒന്ന് നോക്കി വെച്ചോളൂ, ചീനികാസ് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബസ്സാണ്. ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ നോർമലി ഈ റൂട്ട് വാൽപ്പാറ വരെ സർവീസ് നടക്കുന്ന പ്രൈവറ്റ് ബസ്. ഗൈസ്, നമ്മളങ്ങനെ അതിരപ്പള്ളി ഫസ്റ്റ് ചെക്ക് പോസ്റ്റിലോട്ട് എത്തിച്ചേർന്നേക്കാണ്. ഇത് തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ടുള്ള ടിക്കറ്റ് കൗണ്ടറും. മോർണിംഗ് 6 മണിക്കാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പണിങ് വന്നത്. അതിരപ്പള്ളി വന്നാൽ പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ടൊന്ന് എത്തി നോക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇത് റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന റൂട്ടിലേക്ക് കൂടി പോകുമ്പോൾ ഉള്ള വ്യൂ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒരു ഭീകര രൂപം കാണാൻ പറ്റും. കണ്ടവരൊന്ന് കമൻ്റ് ചെയ്തേക്കാം. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാടിലോട്ടുള്ള റൂട്ട് എത്ര കണ്ടാലും മതി വരാത്തത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റോഡാണത്. കേരളത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോഡുകളിലൊന്ന്. അതൊരു വിസ്മയം തന്നെയാണ്, പോയി കണ്ട തന്നെ അറിയണം. മഴ പിടിച്ചത് കൊണ്ട് തന്നെ മഴ പിടിച്ച വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് പോകുന്ന റൂട്ടിലൊക്കെ. ഇതെല്ലാം നല്ല പവറായിട്ട് തന്നെയാണ് വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മഴ പിടിച്ചതിൻ്റെ പേരിൽ. അങ്ങനെ നമ്മൾ മെയിൻ ചെക്ക് പോസ്റ്റിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, അതായത് വാൽപ്പാറക്ക് പോകാൻ ടിക്കറ്റ് എടുക്കേണ്ട മെയിൻ ചെക്ക് പോസ്റ്റ്. ഇത് വാഴച്ചാലിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് നമ്മളുടെ വാൽപ്പാറക്ക് പോകേണ്ട പാസ് എടുക്കേണ്ടത്. ഗൈസ്, അപ്പോൾ ഇവിടെ നിന്നുള്ള ചെക്ക് പോസ്റ്റിൽ നിന്നുള്ളൊരു പാസ് കിട്ടിയിട്ടുണ്ട്. 6 മണി മുതൽ 6 മണി വരെയാണ്
ട്രാവലിംഗ് ടൈമ്. നമ്മളുടെ ആ പേഴ്സണൽ വാഹനങ്ങളൊക്കെ 6 മണിവരെയൊക്കെ കടത്തി വിടുകയുള്ളൂ, ടൂ വീലർ ആണെങ്കിൽ 4 മണിവരെ മാത്രം. സോ ഇവിടെ നിന്ന് പേയ്മെൻ്റ് ഒന്നുമില്ല, ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. സോ നമുക്കിങ്ങനെ ഒരു പാസ് കിട്ടും. നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് നിർത്താണ്ട് മാക്സിമം വനത്തിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ച് നൈസായിട്ട് കണ്ട് കണ്ട് മൂവ് ചെയ്യാം. ഇനി വടം തുടങ്ങി അടിപൊളി റൂട്ടായിരിക്കുള്ളൂ. ആനാശേന എല്ലാത്തിനും നമുക്ക് കണ്ടേ തീരൂ. അറ്റ്ലീസ്റ്റ് ആനപ്പ് ഉണ്ടെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഈ വക സാധനങ്ങൾ ആ നാട്ടിൽ നിന്നേ വിട്ടുപോകും. ഗൈസ്, അപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റ് ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്കും ഒരിടത്താവളം നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് മേടിക്കാനുള്ളതൊക്കെ മേടിച്ചോളണം, മീൻസ് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതൊക്കെ. ഇനി കാര്യമായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പിന്നെ നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് വിട്ടുപോകാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സൈറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ആനപ്പെട്ടത്തിൻ്റെ അത്ര ഫ്രഷൊന്നുമല്ല, എന്നാലും ആനപ്പെട്ടത്തിൻ്റെ ആദ്യ സൈറ്റ്. ഗൈസ് ഇവനാണ് ഗൈസ് നമ്മുടെ ആദ്യ സൈറ്റിൽ വന്ന് പെട്ടത്. സംഭവം ഒരു മയിലാണ്, ഇവൻ റോട്ടി കിടന്ന് വിളയാടുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നൈസായിട്ട് ഒഴിവായി പോകുന്ന കാഴ്ചയാണ് ആക്കാവുന്നത്. ഗൈസ് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് എൻ്റെ അടിയാണ് ആക്കേണ്ടത്. ഗൈസ് ഇവിടെ ആദിവാസി കോളനികളുണ്ട്, ഒരുപാട് ആദിവാസികളുണ്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആനയും ഇറങ്ങുന്നത്. ഇതിൻ്റെ പേര് തന്നെ ആനക്കയോ എന്നാണ്. ഇവിടെ ഓൾമോസ്റ്റ് എപ്പോഴും ആന ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പോയപ്പോൾ ഭാഗ്യത്തിനൊന്നും കണ്ടില്ല. ആളുകളെല്ലാം തന്നെ വഴികരികിൽ ഇറങ്ങി ആസ്വദിക്കുന്നുണ്ട്. പൊതുവെ ഇറങ്ങരുത് എന്നാണ് പറഞ്ഞു വിടുന്നത്. ബട്ട് കാര്യമായിട്ട് ഒരു 8:30 ശേഷം 9:30 ശേഷമുള്ള ട്രിപ്പിലൊന്നും ഇതത്ര ബാധകമല്ല. പൊതുവേ എല്ലാവരും ഇറങ്ങി ഹാപ്പി ആയിട്ട് നിന്ന് നിർത്തി നിർത്തി കണ്ടൊക്കെ തന്നെയാണ് പോകുന്നത്. അതായത് ഒതുക്കാൻ, വണ്ടി ഒതുക്കാനായിട്ട് സൈഡ് കിട്ടുന്ന കൊടുത്ത് നീറ്റായിട്ട് ഒതുക്കിയിട്ട് വേണം കാണാനൊക്കെ. ആദ്യത്തെ ട്രിപ്പ്, ഫസ്റ്റ് ട്രിപ്പ് ഒന്നും ഒരു കാരണവശാലായിട്ട് നിർത്താനായിട്ട് അവർ സമ്മതിക്കില്ല. അന്നേരം വൈകിക്കഴിഞ്ഞാൽ, അതായത് 6 മണിക്ക് 7 മണിക്കൊക്കെ ഉള്ള ട്രിപ്പ് കയറിയിട്ട് അത് വൈകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:00 പണി കിട്ടും, നല്ല ഫൈനും മേടിക്കും. അല്ലാത്തടത്തോളം ഒരു 8:30 ശേഷം 9:00 ശേഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ജേണിയിൽ പൊതുവെ എല്ലാവരും നിർത്തി ആഘോഷിച്ച് തന്നെയാണ് പോകുന്നത്. പോകലൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാരണവശാലും ആർക്കും പ്രശ്നമില്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ കണ്ടു പോവുക. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധൻ മലയാളിമാരെ നമ്മൾ കാണാനിടയായി. അതായത് വഴിയിൽ നിർത്തി വെള്ളം അടിക്കുന്നവർ, അതൊന്നും അത്ര നല്ല പണിയല്ല. പിന്നെ ആര് കലമ്പ് ഉണ്ടാക്കാണ്ട് മുന്നോട്ട് പോവുക. ഒരു 9 മണിക്ക് ശേഷമുള്ള യാത്രയിൽ സൈഡ് കിട്ടാവുന്നവർത്ത് നൈസായിട്ട് ഒതുക്കി കാണുന്നതിലൊന്നും തെറ്റില്ല എന്നാണ് പറയാനുള്ളത്. കാരണം അതാരും ചോദ്യം ചെയ്യുന്നില്ല. വാഴശാലിൻ്റെ ഭാഗമാണ് ഗൈസ്, ഡാമാണ്, ഡാം വ്യൂ ആണ്. അപ്പുറത്ത് നമുക്ക് തമിഴ്നാട് ചെല്ലുമ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗം, മറ്റൊരു വ്യൂ കാണാൻ പറ്റും. കേരളത്തിൽ ഡാം വ്യൂ എടുക്കരുതെന്നാണ് പൊതുവെ ഉള്ള ഒരു മുന്നറിയിപ്പ്. പക്ഷേ തമിഴ്നാട് ചെല്ലുമ്പോഴത്തേക്കും തമിഴ്നാട് കയറുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഗൈസ് കാട് കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ കയറി നമ്മളങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി ഒരു
1 കിലോമീറ്ററും കൂടി ഉള്ളത് ചെക്ക് പോസ്റ്റിലോട്ട്, അതായത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലോട്ട്. ഇവിടെ വെച്ച് നമുക്ക് കേരളം തീരും. ഇനി മൊത്തം അങ്ങാട് തേയിലത്തോട്ടങ്ങളാണ്. ഒരു 26-30 കിലോമീറ്ററോളം വിജൃംഭിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് വാൽപ്പാറ വന്നത്. ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ടുള്ള വ്യൂ മൊത്തം തേയിലയാണ്. സെയിം ലൈക്ക് മൂന്നാർ, അടിപൊളി വ്യൂ ആണ്. മൂന്നാറിൻ്റെ അതേ കൾച്ചറിലാണ് മൊത്തം തേയിലകൾ നിൽക്കുന്നത്. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നു. ലാലാട്ടം പറഞ്ഞിട്ടുണ്ട് നല്ല ഉയരത്തിലാണ്. വന്നൊരു ചായ കുടിച്ചിട്ട് പോട്ടാ കഴിച്ച്. നമ്മളങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നെടുത്ത പാസ് ഇവിടെ കാണിക്കണം. ഏകദേശം 35 കിലോമീറ്ററോളം കവർ ചെയ്താണ് ഇവിടെ എത്തിയേക്കണം. 2.5 മണിക്കൂർ എടുത്തായിരുന്നു. എക്സൈറ്റ്മെൻറ്റിൽ കണ്ടു പോകുന്നപ്പോൾ 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറും കൊണ്ട് നമുക്ക് ഇവിടെ എത്താവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ ഗൈസ്? സത്യകഥ എന്തെന്നാൽ ആനയുമില്ല, ഒരു ചേനയുമില്ല. ആനയും വന്നില്ല, ജ്യോതിയും വന്നില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു 30 കിലോമീറ്റർ കവർ ചെയ്ത വാൽപ്പാറ പിടിക്കാം. ഈ പോകുന്ന റൂട്ട് മൊത്തം ഇതേപോലെ തേയിലക്കാടുകളാണ്. സെയിം ലൈക്ക് മൂന്നാറാണ്. 30ഓളം കിലോമീറ്റർ വരും. ഇതിങ്ങനെ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ വ്യൂ കിട്ടി തുടങ്ങും. വെള്ളമില്ല ഗൈസ്, വെള്ളമില്ല ഇന്ന്. കേരളത്തിൽ നിന്ന് തന്നെ ഡാമ, പക്ഷെ ഇവിടെ വ്യൂ കിട്ടുള്ളൂ, അവിടെ ഒന്നും കാണിക്കൂല. കേരളത്തിലൊക്കെ റെസ്ട്രിക്ഷനാണ്, വെള്ളം തുറന്നിട്ടില്ലാത്തതുകൊണ്ട് വെള്ളവുമില്ല. അപ്പോൾ ഗൈസ്, ഷോളയാർ ഡാമിൻ്റെ സൈഡ് വ്യൂ ആണ് ബാക്കി കാണുന്നത്. അപ്പോൾ നമ്മൾ മലക്കപ്പാറ എത്തി, ഇനിയും പോകാനുണ്ട് എങ്ങോട്ട്, വാൽപ്പാറക്ക് ഒരു 20 കിലോമീറ്റേഴ്സ് കൂടി വരും. വെള്ളം കുറവാണ്, അത്രയും മഴ ഉണ്ടായിട്ടും വെള്ളമില്ലല്ലോ. വെള്ളമില്ല, അവിടെ നിന്ന് വേണമെങ്കിൽ തുറന്ന് വിട്ടിട്ടില്ല. ഇതാണ് എക്സാക്ട്ലി വ്യൂ. മുകളിലോട്ട് കയറിയിട്ട് കാര്യമില്ല, ബട്ട് ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, പക്ഷെ വെള്ളം കുറവാണ്. ഇത് ഗൈസ്, ഇനി അങ്ങോട്ട് കിലോമീറ്ററുകളോളം ആ വാൽപ്പാറ എത്തണ വരെയൊക്കെ ഡാം വ്യൂ തന്നെയാണ്. ഒരു സൈഡിൽ ഡാം വ്യൂവും ഒരു സൈഡിൽ തേയില വ്യൂവും, ഇങ്ങനെ ഡബിൾ സൈഡായിട്ടാണ് പോകുന്നത്. അടിപൊളി റൂട്ടാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ പരിപാടി മലക്കപ്പാറ കവറായിട്ടുണ്ട്. ഒരു 25 കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മലക്കപ്പാറ തീർന്നു. അതോടുകൂടി തേയിലത്തോട്ടവും തീർന്നു. പിന്നെ ഒരു വിജൃംഭിച്ച നാടാണ്, ഫുള്ള് തമിഴൻ നാടാണ് ഈ കാണുന്നത്. ഏതോ ഒരു ലോകത്തെത്തിയ പോലെ ഫീലായി. ഇത്രയും കാടും അതുപോലെ തന്നെ തേയിലത്തോട്ടമൊക്കെ കവർ ചെയ്ത് വന്നിട്ടൊരു നാട്ടിലോട്ട് കയറിയപ്പോൾ ഭൂമിയുടെ ഏതോ അറ്റത്തെത്തിയ പോലെയായി. ഗൈസ്, സമയം എത്രയായി? ഇത് 2 മണിയാകുന്നുള്ളൂ അല്ലേ? അതന്നെ 2 മണിയാവുന്നുള്ളു. നല്ല രീതിയിൽ കോട കയറി വരുന്നുണ്ട്. ഇപ്പോഴാണ് സംഭവം കളറായേട്ടാ. നമ്മൾ കാലത്ത് 8 മണിക്ക് ഇറങ്ങി വാൽപ്പാറ പിടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലൊരു ബിരിയാണിയും അടിച്ച് നൈസായി നോക്കുമ്പോൾ കവർ ചെയ്ത് ഇങ്ങോട്ട് പോരുമ്പോൾ 2 മണിയായപ്പോഴത്തേക്കും കോട ഇറങ്ങിയേക്കണം. ലുക്ക് അറ്റ് ദിസ് ഹോൾ, അത് പൊരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൂടായിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് അറിയാമോ? നൈസായിട്ട് ഈ മഞ്ഞത്ത് വണ്ടി നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാൻ പോയാണ്. ഒരു 4 മണി വരെ അല്ലേ ഷൈജി? 6 മണി വരെയും ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടും നമ്മളെ തിരിച്ച്. അവിടെ നിന്ന് കാലത്ത് 6 മണിക്ക് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് വൈകുന്നേരം 6 മണിക്ക് അങ്ങോട്ട്. അതായത് 6 മണിയാണ് സമയം, മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും. ബട്ട് ബൈക്കിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 4 മണിയാണ് ലാസ്റ്റ് ടൈം. സോ കാലത്ത് എണീറ്റ് ഒരു 5:30 എണീറ്റ് ഓടിയതാണ്. മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഞാനെന്നെ കാണണം എന്നുള്ളതാണ്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ല, പിണ്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ ആനനെ കണ്ടേ തീരൂ. അതുകൊണ്ടാണ് വീണ്ടും തിരിച്ചു പോകാൻ പോണത്. നോ പ്രോബ്ലം, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ റണ്ണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വാൽപ്പാറ പോയിട്ട് തിരിച്ച്
വീട്ടിലോട്ട് പോയാലും ഒരു 200 റണ്ണ് കിട്ടും. സേഫായിട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിക്കുള്ളിൽ വീട്ടിലെത്താവുന്നുള്ളൂ. അതുകൊണ്ട് തിരിച്ചു പോണ വഴിക്കെങ്കിലും നമ്മൾ ആനനെ കണ്ടിരിക്കും, കാരണം അത്രമാത്രം ആനപ്പിണ്ട റോട്ടിലുണ്ട്. പക്ഷേ ഒരു 8:30 ശേഷമാണ് നമ്മൾ കയറി വന്നത്. ഇനി സമയത്തിൻ്റെ ആണോ മഴയുടെ ആണോ, മഴ കാരണം നല്ലോണം പച്ചപ്പടിച്ച് കിടക്കുകയാണ് റോഡ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ആനക്കൊന്നും പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലൊന്നും. എന്നാലും റോട്ടിൽ നിറച്ച പിണ്ടങ്ങളുണ്ട്. അതായത് ഒരു വൈകുന്നേരം കൂടി അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചേക്കാണ്. ഇപ്പൊ നല്ല ഫുഡ് അടിച്ച ഒരു നൈസായിട്ടൊരു ഉറക്കം ഉറങ്ങി കാല ഷേജി, അപ്പൊ നൈസായിട്ട് ഉറങ്ങിയിട്ട് ഒരു 4 മണിക്ക് എൻ്റെ അങ്ങോട്ട് വിടാം അല്ലെ. അപ്പൊ നൈസായിട്ടൊരു രാത്രി മൂട് കിട്ടും, അന്നേരം ഇറങ്ങാനുള്ള അവന്മാരൊക്കെ ഇറങ്ങിക്കോളും. ഓക്കെ ഗൈസ്, അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 4 മണിയായിട്ടുണ്ട് കറക്റ്റായിട്ട്. നല്ല രീതിയിൽ കോടടിച്ച് തന്നെ കിടക്കുകയാണ്. ഇത് വാൽപ്പാറ ചെക്ക് പോസ്റ്റ് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റിട്ടേൺ നമ്മളുടെ അതിരപ്പള്ളി കോടാൻ പോയാണ്. ഈ പോക്കിലും നമ്മൾ ആനനെ കണ്ടിരിക്കും. ഗൈസ്, ഇവനാണ് നമ്മുടെ ട്രാവൽ ബഡി. ഇന്നലെ സ്റ്റിക്കർ അടിച്ച് ഇറക്കിയിട്ടുള്ള യൂട്യൂബിന് വേണ്ടി ദാണ്ട് വരുന്ന ഒരു ആന. ഗൈസ്, ആന വണ്ടി ആവശ്യം പോലെ ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. കാലത്ത് കറക്റ്റ് 6 മണിക്ക് ആതിരപ്പള്ളിയിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ടും, വാൽപ്പാറയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും ഉണ്ട് ആന വണ്ടി. ഗൈസ്, അപ്പൊ നമ്മളെ പണി അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഡേ 2 ആണ് ഗൈസ്. ആനനെ കാണണം കാണണം എന്ന ആഗ്രഹവുമായി വീണ്ടും ഒരു ദിവസം റെന്റ് കൊടുത്ത് റൂം എടുത്ത് കിടന്നുറങ്ങി കറക്റ്റ് 5:30 എണീറ്റ് 6 മണിക്കാലത്തെ ഫസ്റ്റ് ട്രിപ്പിന് ഇറങ്ങിയൊക്കെയാണ് ഗൈസ്. ഫസ്റ്റ് ട്രിപ്പാണിത്. ഫസ്റ്റ് വണ്ടി നമ്മുടെയാണ്, സോറി, സെക്കൻഡ് വണ്ടി നമ്മുടെയാണ്. മുമ്പിൽ പോണത് ഫസ്റ്റ് വണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വണ്ടി നമ്മളെ കയറ്റി വിടില്ല. മുമ്പിലൊരു ലോറി കയറ്റി വിട്ടിട്ട് മാത്രമേ ഫസ്റ്റ് ട്രിപ്പ് അവിടെ സ്റ്റാർട്ട് ആക്കുകയുള്ളൂ. അത് സേഫ്റ്റി മാറ്റർ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത്. ആദ്യം ഒരു ലോഡും വണ്ടി വരാൻ വേണ്ടി നമ്മൾ ചെക്ക് പോസ്റ്റിൽ കാത്തു കിടന്നായിരുന്നു. അതിനുശേഷം 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു വിട്ടു, ലോഡും വണ്ടി കയറിപ്പോയി, നമ്മൾ അതിൻ്റെ പുറകെ പോയി. മുമ്പിലും ബാക്കിലുമായിട്ട് 2 വണ്ടിയുണ്ട്, പിന്നുള്ളത് ആകെ നമ്മുടെ വണ്ടിയാണ്. ഇനിയെങ്കിലും ആനനെ കാണണം എന്ന് വിചാരിച്ചുള്ള പണിയാണിത്. അങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കൂട്ടം ആനക്കൂട്ടങ്ങൾ ഇവിടെ കിടന്ന് കുത്തിമറിഞ്ഞതിൻ്റെ സകല ലക്ഷണങ്ങളും ഫ്രഷായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അവന്മാർ ഇതിലേ ഇറങ്ങി അതിലെങ്ങോട്ടോ പോയിട്ടുണ്ട്, കാണാൻ വീണ്ടും കഴിഞ്ഞില്ല. അപ്പൊ ഗൈസ്, നൈസായിട്ട് 3G ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പടം പിടുത്തം ഈ വിഷലോട് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഡേ 2 3G 2 ദിവസമായി ഗൈസ് ആനനെ കാണാൻ നടക്കണത്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. സോ പോയിട്ട് തിരിച്ചു വന്നു. ഇന്നും ചൂടാറിയ ആനപ്പിണ്ടങ്ങൾ മാത്രം, അല്ലാണ്ട് ഒരു തേങ്ങയുമില്ല. ആനക്കിപ്പോ റോട്ടിൽ ഇറങ്ങി കുന്തളിക്കേണ്ട ആവശ്യമില്ലെന്നാ തോന്നുന്നത്. നല്ല രീതിയിൽ മഴ പിടിച്ച് നിൽക്കുന്നത് കാരണം ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ഫുഡുണ്ട്. അതുകൊണ്ട് തന്നെ വഴി കൂടി ക്രോസ് ചെയ്ത് പടപടാമി നയം പോലെ പോയിക്കൊണ്ടിരിക്കണം തോന്നുന്നത്. അതുകൊണ്ട് പെണ്ണുവിട്ടുകൊണ്ട് ഒരു ഒറ്റ പോക്കാണ്. ഇന്നലെയും പോയി കണ്ടില്ല, ഇന്നലെ കുറച്ച് വൈകിയാണ് പോയത്. അതുകൊണ്ട് ഇന്ന് കാലത്ത് നീറ്റിട്ട് 6 മണിക്ക് ആദ്യത്തെ പോക്ക് ആദ്യത്തെ വണ്ടി നമ്മുടെ ഇരുന്നു, എന്നിട്ടും നടന്നില്ല. സോ എന്നൊക്കെ ഒരേ ലക്ക് വേണം, നമുക്കത് നടന്നില്ല. വന്ന ടൈമിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. എന്നാലും റിഗ്രറ്റ് ഒന്നുമില്ല, വളരെ അടിപൊളി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ റോഡ് ട്രിപ്പ് ആയിരുന്നു. അതിനകത്തൊന്നും ഒന്നും പറയാനില്ല. വാൽപ്പാറ പൊളി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നൈസ് ജംഗിൾ റൂട്ട് കവർ ചെയ്ത് നേരെ ചെന്നെത്തുന്ന നല്ല മഞ്ഞ് പുതച്ച തേയിലത്തോട്ടത്തിലോട്ടാണ്. അസാധ്യ വ്യൂ ആണ്, മസ്റ്റായിട്ട് പോയിരിക്കണം. എസ്പെഷ്യലി തൃശ്ശൂർകാർക്കൊക്കെ വളരെ നിയർ ബൈ ആണ്. ഒരൊറ്റ ദിവസം കൊണ്ടൊക്കെ പോയി വരാം. മാക്സിമം ഡീറ്റെയിൽസ് വോയിസ് ഓവർ ആയിട്ട് നമ്മളുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. സോ ഫുൾ പവർ ഗൈസ്, ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പണി വരാനുണ്ട്. ഓക്കെ, ഫുൾ പവർ.